ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മഷീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ സ്പെഷ്യൽ സമൂസയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചിക്കനും വെജിറ്റബിൾസും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ സമൂസ ഷീറ്റ് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. സമൂസയ്ക്ക് വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് സമൂസയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1 വലിയ പൊട്ടറ്റോ, 1 ക്യാരറ്റ്, 1 ഒനിയൻ, കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. എല്ലാം പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അരിഞ്ഞിടാം. ഇനി 1 പാൻ സ്റ്റൗവിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇത് കുക്കാകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയായോ എന്ന് നോക്കാം. ചിക്കൻ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇതിനി തണുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് പിച്ചിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1-3 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഇളക്കാം. ഒരു 2 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് മൊരിഞ്ഞ് നല്ല മണം വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി തണുത്തതിന് ശേഷം ഈ ഫില്ലിംഗ് സമൂസ ഷീറ്റിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഞാൻ സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നത് കാണിക്കാം. ഇതിൽ നിന്നും 1 ഷീറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ 1 അറ്റം ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്നുകൂടി മടക്കുക. ഇപ്പോൾ നമ്മൾ കടലയൊക്കെ പൊതിയാൻ എടുക്കുന്നത് പോലെ ഒരു കോൺ ഷേപ്പിൽ കിട്ടും. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് നിറയ്ക്കാം. ഇനി ബാക്കി ഭാഗം കൊണ്ട് അടച്ച്
കമഴ്ത്തിയെടുക്കണം. ഒന്ന് മറിച്ചെടുക്കുമ്പോൾ ഇത് റെഡിയായി വരും. ബാക്കി വരുന്ന ഭാഗം വെള്ളം കൊണ്ട് തൊട്ട് ഒട്ടിച്ചെടുക്കാം. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എല്ലാം നിറച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സമൂസ ലീഫ് എല്ലാം ഫില്ലിംഗ് നിറച്ച് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിനി ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തുകോരി എടുക്കാം. ഒരു ഭാഗം കുക്കാകുമ്പോൾ മറിച്ചിട്ട് അടുത്ത ഭാഗവും കൂടി മുരിഞ്ഞു ബ്രൗൺ കളർ ആകുന്നതുവരെ വറുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.